നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരാധന ഗീതങ്ങൾ എന്ന യൂണിറ്റിലെ രണ്ട് പാഠവും വിശുദ്ധ യോസേഫ് എന്ന 23-ാമത്തെ പാഠവുമാണ് റിവൈസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഇനി ബാക്കിയുള്ള ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള ബാക്കിയുള്ള 4 പാഠങ്ങൾ കൂടിയാണുള്ളത്. ഈ 4 പാഠങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. അത് യൂണിറ്റ് 2 യൂണിറ്റുകളാണ്, യൂണിറ്റ് 5 യൂണിറ്റ് 6. വിശുദ്ധ കുർബാന പഠനം എന്ന 5-ാമത്തെ യൂണിറ്റും വിശ്വാസ സത്യങ്ങൾ എന്ന 6-ാമത്തെ യൂണിറ്റും. ഈ രണ്ട് യൂണിറ്റുകളിലും ഈ രണ്ട് പാഠങ്ങളാണ് ഉള്ളത്. അപ്പോൾ 4 പാഠങ്ങളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ആ പാഠഭാഗങ്ങളിൽ നിന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ 4 ചാപ്റ്റേഴ്സ് ഒരുമിച്ച് റിവിഷൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഈ വർഷത്തെ അവസാനത്തെ റിവിഷൻ ക്ലാസ് ആണ്. അടുത്ത വർഷമൊക്കെ മറ്റുള്ള പാഠഭാഗങ്ങൾ കൂടി ഉണ്ടല്ലോ, അപ്പം അത് പിന്നാലെ ഇടുന്നതായിരിക്കും. അത് അടുത്ത വർഷത്തെ എക്സാം ആകുമ്പോഴത്തേക്കിന് മതി. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ അവസാനത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ യൂണിറ്റ് വിശുദ്ധ കുർബാന എന്നുള്ള യൂണിറ്റിലെ വിശുദ്ധ കുർബാന സഭയുടെ കൂട്ടായ്മ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? ഇതാര് പറഞ്ഞാന്നറിയാമോ? ഇത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകളാണ്. ഇത് നിങ്ങളുടെ മനപ്പാഠ വാക്യത്തിൽ ഉൾപ്പെട്ട ഭാഗമാണ്. അതിൽ 1 കൊരിന്ത്യർ 10:16 ഈ മനപ്പാഠ വാക്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൊരിന്ത്യരുടെ ലേഖനം എഴുതിയത് പൗലോസ് ലേഖ ആയതുകൊണ്ട് ഇത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്കുകളാണ്. അടുത്ത ചോദ്യം, സഭയുടെ കൂട്ടായ്മ വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ നിമിഷമാണ് ഡാഷ്. ഏതാണ് സഭയുടെ കൂട്ടായ്മ വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ നിമിഷം? വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന സമയമാണ് സഭയുടെ കൂട്ടായ്മ വ്യക്തമാക്കുന്ന ഏറ്റവും വലിയ നിമിഷം. അടുത്ത ചോദ്യം, ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാര് പറഞ്ഞതാണ്? ആരാ പറഞ്ഞത് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്? സ്നാപക യോഹന്നാൻ പറഞ്ഞ വാക്കുകളാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യേശുവിനെക്കുറിച്ചാണ് ഇന്ന് നമുക്കറിയാമല്ലേ. ഈ ആദിമസഭയുടെ അർത്ഥവും ഉദ്ദേശവും ഒക്കെ ഏറ്റവും കൂടുതൽ വ്യക്തമാക്കിയിട്ടുള്ള ഒരു വേദഭാഗമാണ് വെളിപാട് പുസ്തകത്തിലെ 3 അധ്യായങ്ങൾ. ഏതൊക്കെയാണ് ഈ 3 അധ്യായങ്ങൾ? ഇങ്ങനെയൊക്കെ ചോദ്യം വരുമോ എന്ന് ചോദിച്ചാൽ വരാൻ സാധ്യതയുണ്ടല്ലേ. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് വെളിപാട് പുസ്തകത്തിലെ 4, 5, 6, 3, 4, 5 ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് തന്നിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. 4, 5, 6 എന്നീ അധ്യായങ്ങളാണ് ആദിമസഭയുടെ ആരാധനയുടെ അർത്ഥവും ഉദ്ദേശവും ഒക്കെ ഏറ്റവും കൂടുതൽ വ്യക്തമാക്കിയിട്ടുള്ള വേദഭാഗങ്ങൾ. അടുത്ത ചോദ്യം, സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും എത്ര മൂപ്പന്മാരാണ് നിലയുറപ്പിച്ചിരിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്? എത്ര മൂപ്പന്മാരാണ്? 24 മൂപ്പന്മാരാണ് നിലയുറപ്പിച്ചതായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ 24 മൂപ്പന്മാർ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? 12 പേര് പഴയ നിയമത്തിലെ 12 പിതാക്കന്മാരെയും 12 പേര് പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനയിൽ എത്ര കൂട്ടം മാലാഖമാരെക്കുറിച്ചാണ് പറയുന്നത്? എത്ര കൂട്ടം മാലാഖമാർ നമുക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്? 9 കൂട്ടം മാലാഖമാരാണ് ഉള്ളത്. ഇനിയും അടുത്ത ചോദ്യം, ബൈസൻറ്റൈൻ സഭകളിൽ വിശ്വാസികൾക്ക് അദൃശ്യ സഭയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് ദേവാലയത്തിനുള്ളിൽ അവരെന്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? അദൃശ്യ സഭയുടെ സാന്നിധ്യം അറിയുവാൻ
ബൈസെൻറ്റൈൻ സഭകളിൽ കൂടുതലായിട്ടും പള്ളിക്കുള്ളിൽ എന്താണ് വെച്ചിരിക്കുന്നത്? ഐക്കണുകളാണ് വെച്ചിരിക്കുന്നത്. ഐക്കണുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ എന്നാണ് ഐക്കൺ എന്ന് പറയുന്നത്. ദൈവശാസ്ത്ര രഹസ്യം വ്യക്തമാക്കുന്ന ഫോട്ടോകളാണ് ഈ ഐക്കണുകൾ. അടുത്ത ചോദ്യം, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അത് സ്വർഗീയരുടെയും ദാശിൻ്റെയും ഒരു കൂട്ടായ്മയാണ്. ആരുടെയൊക്കെ കൂട്ടായ്മയാണ്? സ്വർഗീയരുടെയും ഭൗമികരുടെയും കൂട്ടായ ആരാധനയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പം അത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത പാഠം, വിശുദ്ധ കുർബാനയിലെ വിശ്വാസികളുടെ സജീവ പങ്കാളിത്തം എന്ന പാഠം നോക്കാം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇത് ആര് പറഞ്ഞതാ? എല്ലാവർക്കും അറിയാമല്ലേ, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ്. അടുത്ത ചോദ്യം, വിശ്വാസികളില്ല എങ്കിലും പട്ടക്കാരൻ്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് വിശുദ്ധ കുർബാന ചൊല്ലുന്ന ഒരു സഭയുടെ പേര് പറയുക. ഏതാണ്? റോമൻ കത്തോലിക്ക സഭയിലാണ് വിശ്വാസികളില്ല എങ്കിലും പട്ടക്കാരന് തൻ്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് വിശുദ്ധ കുർബാന ചൊല്ലാവുന്നത്. അടുത്ത ചോദ്യം, പാശ്ചാത്യ നവീകരണ സഭകളുടെ ആരാധനയിൽ അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? പാശ്ചാത്യ നവീകരണക്കാരുടെ ആരാധനയിൽ അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പ്രസംഗത്തിനാണ്. അവരുടെ ആരാധനയിൽ നമ്മൾ സംബന്ധിച്ചാൽ മുഴുവൻ പ്രസംഗങ്ങളായിരിക്കും. അപ്പോൾ അവർ ആരാധനയിൽ പ്രസംഗത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ആ പാഠത്തിൽ നിന്നും അത്രയും ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വിശ്വാസ സത്യങ്ങൾ എന്ന 6-ാമത്തെ യൂണിറ്റിലെ മാറാനായ പെരുന്നാളുകൾ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത അതിലെ ആദ്യത്തെ ചോദ്യം, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ഡാഷ് വസിക്കും. എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തന ഭാഗം അല്ലേ? 23-ാം സങ്കീർത്തനം അവസാന വാക്യം, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്നാണ് ആ വാക്യം. മോറാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് മോറാൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കർത്താവ് എന്നാണ് മോറാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മോറാനായ പെരുന്നാൾ എന്ന് പറഞ്ഞാലോ? നമ്മുടെ കർത്താവിൻ്റെ പെരുന്നാൾ എന്നാണ് മോറാനായ പെരുന്നാളിൻ്റെ അർത്ഥം. December 25 നാം ആഘോഷിക്കുന്ന പെരുന്നാൾ ഏതാണ്? ഏതാണ്? എൽദോ പെരുന്നാളാണ്. നമ്മൾ ക്രിസ്മസ് എന്നാണ് വിളിക്കുക, പക്ഷേ എൽദോ എന്നാണ് നമ്മൾ പറയേണ്ടത്. എൽദോ പെരുന്നാളാണ് December 25 നമ്മൾ ആചരിക്കുന്നത്. എന്താണ് ഈ എൽദോ പെരുന്നാളിനെ നമ്മൾ ഓർക്കുന്നത്? യേശുവിൻ്റെ ജനനമാണ് നമ്മൾ ആ സമയത്ത് ആഘോഷിക്കുന്നത് അല്ലേ. അടുത്ത ചോദ്യം, ഈ എൽദോ നോമ്പ് എത്ര ദിവസമാണ് നമ്മൾ ആചരിക്കുക? 25 അല്ലേ. ഇനി എന്നാണ് ധനഹ പെരുന്നാൾ? എന്നാ ധനഹ പെരുന്നാൾ? January 6 ധനഹ പെരുന്നാൾ. എന്താ ഏത് ഈ ധനഹ പെരുന്നാളിൽ നമ്മൾ എന്താ ഓർക്കുന്നേ? യേശു ക്രിസ്തുവിൻ്റെ മാമോദിസയാണ് ധനഹ പെരുന്നാളിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. ഈ ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഉദയം എന്നാണ് ധനഹ എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, February 2 നാം ആചരിക്കുന്ന പെരുന്നാൾ എന്താണ്? ഏത് പെരുന്നാളാ? ദേവാലയ പ്രവേശനമാണ്. കർത്താവിൻ്റെ ദേവാലയ പ്രവേശനമാണ് നമ്മൾ അന്ന് ആചരിക്കുന്നത്. ഈ ദേവാലയ പ്രവേശനത്തിന് വേറൊരു പേരുണ്ട്. അതെന്താണ്? എന്ത് പെരുന്നാളെന്ന് അതിന് നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കുന്നേ? മായൽത്തോ പെരുന്നാൾ എന്ന് മറ്റൊരു പേര് കൂടി ദേവാലയ പ്രവേശനത്തിന് ഉണ്ട്. എന്നാണ് വചനിപ്പ് പെരുന്നാൾ? March 25 വചനിപ്പ് പെരുന്നാൾ. വചനിപ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമാതാവിനോട് ഗബ്രിയേൽ മാലാഖ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്ന കാര്യം അറിയിക്കുന്ന ആ ദിവസമാണ്
വചനിപ്പ് എന്ന് അതിനെ ഓർക്കുന്ന പെരുന്നാളാണ് വചനിപ്പ് പെരുന്നാൾ. ഈ വചനിപ്പ് പെരുന്നാളിൻ്റെ മറ്റൊരു പേരെന്താണെന്നറിയാമോ? സുബോറോ എന്നാണ് വചനിപ്പ് പെരുന്നാളിൻ്റെ മറ്റൊരു പേര്. അടുത്ത ചോദ്യം, മറുരൂപ പെരുന്നാൾ എന്നാണ് നമ്മൾ ആചരിക്കുക? മറുരൂപ പെരുന്നാൾ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് നമ്മൾ മറുരൂപ പെരുന്നാൾ ആചരിക്കുക. ഈ മറുരൂപ പെരുന്നാളിൻ്റെ മറ്റൊരു പേരെന്ത്? കൂടാര പെരുന്നാൾ എന്നും മറുരൂപ പെരുന്നാൾ അറിയപ്പെടുന്നുണ്ട്. ഈ കർത്താവിൻ്റെ തേജസ്കരണം എന്ന് പറയുന്നത് ഏത് പെരുന്നാളാണ്? മറുരൂപ പെരുന്നാളാണ് കർത്താവിൻ്റെ തേജസ്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഉയർപ്പിന് ശേഷം നമ്മൾ 40-ാം ദിവസം ആചരിക്കുന്ന മാറാനായ പെരുന്നാൾ ഏത്? ഏതാണ് ഉയർപ്പിന് ശേഷം 40-ാം ദിവസം എന്താ സംഭവിച്ചേ? യേശു സ്വർഗാരോഹണം ചെയ്തു അല്ലേ? അപ്പോൾ അത് ഓർത്താൽ മതി. സ്വർഗാരോഹണ പെരുന്നാളാണ് ഉയർപ്പിന് ശേഷം 40-ാമത്തെ ദിവസം നമ്മൾ ആചരിക്കുന്ന പെരുന്നാൾ. ഈ സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ മറ്റൊരു പേരെന്താണ്? സുലോക്കോ എന്നാണ് സ്വർഗാരോഹണ പെരുന്നാളിൻ്റെ മറ്റൊരു പേര്. ഇനിയും ഉയർപ്പിന് ശേഷം 50-ാം ദിവസം നമ്മൾ ഏത് പെരുന്നാളാണ് ആചരിക്കുന്നത്? പെന്തിക്കോസ്തി പെരുന്നാളാണ് ഉയർപ്പിന് ശേഷം 50-ാമത്തെ ദിവസം നമ്മൾ ആചരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യം വേറൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം, സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം 10-ാം ദിവസം നമ്മൾ ഏത് പെരുന്നാളാണ് ആചരിക്കുന്നത്? ഏതാണ് സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം 10-ാം ദിവസം നമ്മൾ ആചരിക്കുന്നത്? പെന്തിക്കോസ്തി പെരുന്നാളാണ്. ഈ 10 ദിവസത്തെ നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഈ സ്വർഗാരോഹണത്തിനും പെന്തിക്കോസ്തിക്കും ഇടയ്ക്കുള്ള 10 ദിവസങ്ങൾ നമ്മൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായിട്ടാണ് ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, എന്നാണ് സ്ലീബാ പെരുന്നാൾ? സെപ്റ്റംബർ 14-ാം തീയതിയാണ് സ്ലീബാ പെരുന്നാൾ. ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ച ചക്രവർത്തി ആര്? ആരാണ്? കുസ്തന്തിനോസ് ചക്രവർത്തിയാണ് ക്രിസ്തു മതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിച്ചത്. ആരാണ് യേശുവിനെ ക്രൂശിച്ച കുരിശ് കണ്ടെത്തിയത്? ഈ കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ മാതാവായ ഹെലനി രാജ്ഞിയാണ് കർത്താവിൻ്റെ ക്രൂശ് കണ്ടെത്തിയത്. അപ്പോൾ സ്ലീബാ പെരുന്നാൾ എന്തിനെ ഓർക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? ഹെലനി രാജ്ഞി കർത്താവിനെ ക്രൂശിച്ച് കുരിശ് കണ്ടെത്തിയതിനെ ഓർക്കുവാനായിട്ടാണ് നമ്മൾ സ്ലീബാ പെരുന്നാൾ ആചരിക്കുന്നത്. എത്ര മാറാനായ പെരുന്നാളുകളാണുള്ളത്? 7 മാറാനായ പെരുന്നാളുകളാണ് ഉള്ളത്. ഇനി മാറാനായ പോലെ ആചരിക്കേണ്ട പെരുന്നാളുകളുണ്ട്. അവ ഏതൊക്കെയാണ്? മാറാനായ പോലെ ആചരിക്കേണ്ട 3 പെരുന്നാളുകളാണുള്ളത്. അവ 1 പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ, 2 മർത്തോമാ സ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ, 3 ശൂനോയോ അല്ലെങ്കിൽ വാങ്ങിപ്പ് പെരുന്നാൾ. എന്നാണ് ഈ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്നത്? എന്നാണ്? ജൂൺ 29-ാം തീയതിയാണ് നമ്മൾ ഈ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ കൊണ്ടാടുന്നത്. ഒരു നോമ്പിൻ്റെ അവസാനത്തിലാണ് ഈ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ. ഏത് നോമ്പിൻ്റെ അവസാനത്തിലാണെന്ന് പറയാമോ? 13 നോമ്പ് അല്ലെങ്കിൽ സ്ലീഹ നോമ്പിൻ്റെ അവസാന ദിവസമാണ് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ. അപ്പോൾ സ്ലീഹ നോമ്പ് ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് നമ്മൾ ആചരിക്കുക? ജൂൺ 16 മുതൽ ജൂൺ 29 വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ എല്ലാ വർഷവും സ്ലീഹ നോമ്പ് അല്ലെങ്കിൽ 13 നോമ്പ് നമ്മൾ ആചരിക്കുന്നത്. ആരാണ്
പത്രോസിനെ തലകീഴായിട്ടും പൗലോസിനെ ശിരസ് വെട്ടിയും കൊലപ്പെടുത്തിയത്? ഏത് ചക്രവർത്തിയാണ്? നീറോ ചക്രവർത്തിയാണ് പത്രോസിനെ തലകീഴായിട്ടും പൗലോസിനെ തല വെട്ടിയും കൊലപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, മത്തോമാ സ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ നമ്മൾ എന്നാണ് കൊണ്ടാടുന്നത്? ജൂലൈ 3-നാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഇനി മലങ്കര സഭയിൽ ജൂലൈ 3 അല്ലാതെ ഒരു ദിവസം കൂടി മാർത്തോമാ സ്ലീഹായെ ഓർക്കുന്നുണ്ട്. എന്നാന്ന് പറയാമോ? ഡിസംബർ 21-നുമാണ് അദ്ദേഹത്തിനെ ഓർക്കുന്ന വേറൊരു ദിവസം. അടുത്ത ചോദ്യം, തോമാ സ്ലീഹ കൊല്ലപ്പെട്ടത് എവിടെ വെച്ച്? എവിടെ വെച്ചാ? മൈലാപ്പൂരിൽ വെച്ചാണ് തോമാ സ്ലീഹ കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ട മാർത്തോമാ സ്ലീഹായുടെ തിരുശേഷിപ്പ് 4-ാം നൂറ്റാണ്ടിൽ എവിടേക്കാണ് കൊണ്ടുപോയി സ്ഥാപിച്ചത്? എവിടേക്കാണ് കൊണ്ടുപോയത്? ഉറഹായിലേക്കാണ് കൊണ്ടുപോയത്. അടുത്ത ചോദ്യം, എന്ന് വരെയാണ് നമ്മൾ ശൂനോയോ നോമ്പ് ആചരിക്കുക? ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ശൂനോയോ നോമ്പ് ആചരിക്കുക. അപ്പോൾ ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ എന്നാണ്? ഓഗസ്റ്റ് 15-നാണ് ദേവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ എന്ന് നമ്മൾ ആചരിക്കുന്നത്. ഈ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ മറ്റൊരു പേരെന്താണ്? ശൂനോയോ പെരുന്നാൾ എന്നാണ് വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ മറ്റൊരു പേര്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ആ പാഠഭാഗത്ത് നിന്നുള്ളത്. ഈ നമുക്ക് പാഠം 21, കൂദാശകൾ ഒരു ആമുഖം എന്ന പാഠം നമുക്ക് നോക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം, കൂദാശകളെ എങ്ങനെ വിളിക്കാനാണ് പൗരസ്ത്യ സഭകൾ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭകൾ ആഗ്രഹിക്കുന്നത്? കൂദാശകളെ എങ്ങനെ വിളിക്കാനാണ്? വിശുദ്ധ രഹസ്യങ്ങൾ എന്ന് വിളിക്കാനാണ് പൗരസ്ത്യ സഭകൾ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭകൾ ആഗ്രഹിക്കുന്നത്. അടുത്ത ചോദ്യം, വിശുദ്ധ സ്ഥലത്ത് നിന്ന് നാമം രാശിയിലേക്ക് വളരുവാൻ കൂദാശകൾ ഇടയാക്കുന്നു. നമ്മൾ എന്തിനേക്ക് വളരുവാനാണ് നമ്മളെ കൂദാശകൾ സഹായിക്കുന്നത്? വിശുദ്ധ സ്ഥലത്ത് നിന്ന് നാമം വിശുദ്ധിയിലേക്ക് വളരുവാനാണ് കൂദാശകൾ നമ്മെ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം, എന്താണ് ഈ കൂദാശകളുടെ ആത്യന്തിക ലക്ഷ്യം? എന്താണ്? വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുക എന്നതാണ് കൂദാശകളുടെ ആത്യന്തിക ലക്ഷ്യം. അടുത്ത ചോദ്യം, വിശുദ്ധ സ്ഥലത്ത് നിന്നും നാമം വിശുദ്ധിയിലേക്ക് വളരുവാൻ കൂദാശകൾ ഇടയാക്കുന്നു എന്ന് നമ്മെ പഠിപ്പിച്ചത് ആരാണ്? പഠിപ്പിച്ച പിതാവിൻ്റെ പേരെന്താണ്? പണ്ഡിതനായ പൗലൂസ്മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് കൂദാശകൾ വിശുദ്ധ സ്ഥലത്ത് നിന്ന് നാമം വിശുദ്ധിയിലേക്ക് വളരുവാൻ കൂദാശകൾ ഇടയാക്കുന്നു എന്ന് നമ്മെ പഠിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഡാഷ് സംവേദനം ചെയ്യപ്പെടുവാൻ ദൃശ്യമായ മാധ്യമങ്ങൾ ആവശ്യമാണ്. എന്ത് സംവേദനം ചെയ്യപ്പെടുവാനാണ് ദൃശ്യമായ മാധ്യമങ്ങൾ ആവശ്യമായിട്ടുള്ളത്? ദൈവകൃപ സംവേദനം ചെയ്യപ്പെടുവാനാണ് ദൃശ്യമാധ്യമങ്ങൾ ആവശ്യമായിട്ടുള്ളത്. അടുത്ത ചോദ്യം, കൂദാശകൾ അർപ്പിക്കുവാൻ ദൈവം ചുമതലപ്പെടുത്തിയത് ആരെയാണ്? കൂദാശ അർപ്പിക്കുവാൻ ദൈവം ചുമതലപ്പെടുത്തിയത് സഭയെയാണ്. അടുത്ത ചോദ്യം, ദൈവകൃപ വ്യാപരിക്കുന്ന മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? കുറേ മാധ്യമങ്ങളുടെ പേര് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ മാധ്യമങ്ങൾ ഓർത്തിരിക്കുക. 4 ഓപ്ഷനിൽ 1 അതല്ലാതെ ചോദിച്ചിട്ട് ഇതിലേതാണ് ദൈവകൃപ വ്യാപരിക്കാത്തത് എന്ന് ചോദിക്കാം. അപ്പം ഏതിലൊക്കെയാണ് ദൈവകൃപ വ്യാപരിക്കുന്നതെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? വെള്ളം, തൈലം, അപ്പം, വീഞ്ഞ്, മോതിരം, മാല, ഇവയിൽ കൂടിയെല്ലാം ദൈവകൃപ വ്യാപരിക്കും. നമ്മുടെ കൂദാശകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ഇവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു സാധനം കൂടെ ഇട്ടിട്ട് ഇതിലേതിലാണ്
ദൈവകൃപ വ്യാപരിക്കാത്തത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ചോദ്യം, യേശുവിൻ്റെ മാമോദിസയിൽ ആരായിരുന്നു കാർമ്മികനായിട്ട് ഉണ്ടായിരുന്നത്? ആരായിരുന്നു യേശുവിനെ മാമോദിസ മുക്കിയതെന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. കാർമ്മികൻ ആരായിരുന്നു? യോഹന്നാൻ സ്നാപകനായിരുന്നു യേശുവിൻ്റെ മാമോദിസയിലെ കാർമ്മികൻ. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്ന് നമുക്കുള്ളത്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ 5th റിവിഷൻ ഇവിടെ സമാപിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധമായ വിജയാശംസകളും നേരുന്നു. നന്നായി പരീക്ഷ എഴുതുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.